പി എസ് ജിയിലെ കരാർ അവസാനിച്ചപ്പോൾ ഫുട്ബോൾ ആരാധകർ അമ്പരപ്പിച്ചാണ് ലയണൽ മെസ്സി യൂറോപ്പ് വിട്ട് അമേരിക്കൻ ലീഗിലേക്ക് ചേക്കേറിയത്. ബാഴ്സലോണയിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച മെസ്സി ഡേവിഡ് ബെക്കാമിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇൻ്റർ മയാമിയിലെത്തുകയായിരുന്നു. ഇൻ്റർ മയാമിക്കായി രണ്ട് മത്സരങ്ങളിൽ ഇറങ്ങി മികച്ച പ്രകടനം നടത്തി ടീമിനെ വിജയത്തിലേക്ക് നയിച്ച മെസ്സി അമേരിക്കയിൽ വളരെ സന്തോഷവാനാണ്. ഇതേസമയം യൂറോപ്യൻ ലീഗുകളെ അപേക്ഷിച്ച് മത്സര തീവ്രത കുറഞ്ഞ മേജർ ലീഗ് സോക്കർ പോലൊരു ലീഗിൽ കളിക്കുന്നത് മെസ്സിയുടെ അർജൻറ്റീൻ ടീമിലെ സ്ഥാനത്തിന് ഭീഷണിയാകുമോ എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളെയാണ് അർജൻറ്റീന പരിശീലകൻ ലയണൽ സ്കലോണി തൻ്റെ ടീമിലേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. എന്നാൽ മെസ്സിയുടെ കാര്യത്തിൽ അതിൽ മാറ്റമുണ്ടെന്നാണ് സ്കലോണി പറയുന്നത്. മെസ്സി അടുത്ത കോപ്പ അമേരിക്കയും കളിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏത് ലീഗിലും ക്ലബിലും കളിക്കണമെന്ന് തീരുമാനിക്കുന്നത് മെസ്സിയാണ്. അതിൽ തനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. അമേരിക്കൻ ലീഗിൽ കളിക്കുന്നത് മെസ്സിയുടെ സമീപനത്തിലോ ആവേശത്തിലോ കുറവുണ്ടാക്കില്ല. മെസ്സിയുടെ ഓരോ തരിയിലും ഫുട്ബോൾ ആവേശമുണ്ട്. സ്വയം തോന്നുന്നത്രയും കാലം മെസ്സി മനോഹരമായ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമെന്നും സ്കലോണി പറഞ്ഞു. സ്കലോണിയുടെ കീഴിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ അർജൻറ്റീന 3 കിരീടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ അതിൻ്റെ കേന്ദ്രബിന്ദു മെസ്സിയായിരുന്നു. മെസ്സിക്ക് ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെയാണ് സ്കലോണി വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ അടുത്ത കോപ്പ അമേരിക്കയിൽ മെസ്സി കളിക്കുമെന്നതിൽ സംശയമില്ല. ഇക്കാര്യം മെസ്സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിറ്റ്നസ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ലോകകപ്പിലും ലയണൽ മെസ്സി അർജൻറ്റീനയ്ക്കൊപ്പം തുടരാനുള്ള സാധ്യതയുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.